ഇതൊന്നും അച്ഛമ്മയോട് പറയാതിരുന്നാൽ മാത്രം മതി. ശരി, അച്ഛമ്മയോട് പറയല്ലേ? ഇല്ല. ശരി. എന്നാലും ആ കണ്ണേട്ടാ വിളി അത് കലക്കി. ഒന്നുകൂടെ ഒന്ന് വിളിപ്പിച്ച് നോക്കിയാലോ. നിന്റെ മൂത്തെന്താടി മോളെ ഒരു ദേഷ്യം? എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഏട്ടൻ എന്തിനാ അവളെ വിളിച്ചെന്നറിയാൻ ഞാൻ പിന്നാലെ പോയി. എന്നിട്ട് ഒരു സ്റ്റാർ ആണെന്നും സമൂഹത്തിൽ നിലയും വിലയുള്ള ആളാണെന്നും മറന്ന് ഏട്ടൻ അവളോട് കൊഞ്ചക്കൊഴയായിരുന്നു. കിട്ടിയ തക്ക മുതലെടുത്ത് അവളെ സാറുവിളെ അങ്ങ് മാറ്റി. പഴയ പോലെ ഏട്ടൻ കണ്ണേട്ടനായി. ആ വിളി കേൾക്കാൻ വേണ്ടി ഏട്ടൻ അവളോട് കെഞ്ചി കേഴുന്ന കണ്ടപ്പോ എനിക്ക് അടിമുടി വിറച്ചു കയറി. ഏട്ടന്റെ പ്രകടനം കണ്ടപ്പോ തെരുവിൽ വായി നോക്കാൻ നിൽക്കുന്ന പൂവാലന്മാരെ എനിക്ക് ഓർമ്മ വന്ന്. എന്നിട്ട് നീ അവളോടൊന്നും പറഞ്ഞില്ലേ മോളെ? അവളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഏട്ടന് ഞാൻ ശരിക്കും ഡോസ് കൊടുത്തു. ഇനി ഇത്തരം തറവേലക്കൊന്നും ഏട്ടൻ നിക്കില്ല. നിന്നോട് ആരാ മോളെ പറഞ്ഞത്? കണ്ണേട്ടാന്നൊന്ന് വിളിക്കൂട്ടി. ഇല്ല, ഞാൻ വിളിക്കില്ല. പ്ലീസ് പ്ലീസ്, എന്റെ ഒരു ആഗ്രഹമല്ലേ. എന്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് കുട്ടി മറന്നോ? ഞാൻ ആരുടെയും കുട്ടിയൊന്നുമല്ല. എനിക്കൊരു പേരുണ്ട്, കാവ്യ. ഞാൻ കാവ്യ എന്ന് വിളിച്ചാ എന്നെ തിരിച്ച് കണ്ണേട്ടാന്ന് വിളിക്കോ? ശ്രമിക്കാം. കണ്ണേട്ടാന്ന് വിളിക്ക കാവ്യ. ഒന്ന് പോ കണ്ണേട്ടാ. അത് പിന്നെ ഫുഡ് റെഡി ആയില്ലേ കാവ്യ? ആയി കണ്ണേട്ടാ. ആ എങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കഴിക്കാം അല്ലേ കാവ്യ? എപ്പോഴാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി കണ്ണേട്ടാ. ശരി. ആ പോയത് എന്റെ പഴയ കണ്ണേട്ടനല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കണ്ണേട്ടന്റെ നെഞ്ചിൽ ഞാനില്ലെന്നും പിന്നെ എങ്ങനെയാണ് ആ നെഞ്ച് എനിക്ക് വേണ്ടി മിടിക്കുന്നതെന്നും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ. അതിനുള്ള മറുപടിയാ ഇപ്പൊ നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടത്. മരിച്ചു മണിക്കൂറുകൾക്കകം ചീഞ്ഞു തുടങ്ങുന്ന ശരീരം കൊണ്ടല്ല ഞാനും എന്റെ കണ്ണേട്ടനും പ്രണയിച്ചത്, ആത്മാവും ഹൃദയവും കൊണ്ടാ. ആ പ്രണയത്തിന് മരണമില്ല, അതിനെ നശിപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. ജീവ ഇവളുടെ വലയിൽ വീണു കഴിഞ്ഞു. എന്തെങ്കിലും ഉടനെ ചെയ്യണം മോളെ. എന്ത് ചെയ്യോ അമ്മ? അവളോടൊന്ന് മിണ്ടാൻ പോലും പാടില്ല എന്നല്ലേ ഏട്ടന്റെ കൽപ്പന? മിണ്ടിയാലല്ലേ കുഴപ്പമുള്ളൂ, കിട്ടുന്ന ആദ്യത്തെ അവസരത്തിന് അങ്ങ് തീർത്താലോ? ഞാനും അത് ആലോചിക്കാതെ ഇരുന്നില്ല. പക്ഷെ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛമ്മയും സിദ്ധുവും ശിവേട്ടനും ഒക്കെ നമ്മളെ സംശയിക്കൂ. പുറം ലോകത്തിന് അവൾ ഇന്നും ഏട്ടന്റെ ഭാര്യയാണെന്ന് നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ശരിയാണ്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു വഴി തെളിയും, അതുവരെ നമുക്ക് കാത്തിരിക്കാം.
ശിവയുടെ കുഞ്ഞിനെ കാണാൻ പോവാണെന്ന് കണ്ണേട്ടനോട് പറയാൻ പറ്റുമോ? വേറെ എന്ത് പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് മുങ്ങും അച്ഛമ്മേ? അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക് മോളെ. കണ്ണനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഡ്രൈവർ കാറുമായിട്ട് വന്നിട്ടുണ്ടോന്ന് മാത്രം നീ നോക്കിയാ മതി. ഡ്രൈവർ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് അച്ഛമ്മേ, അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. എന്നാ വാ പോയിട്ട് വരാം. നിങ്ങൾ ആരെയും അങ്ങോട്ട് കാണാത്തോണ്ടാ ഞാൻ താഴേക്ക് വന്നത്. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം കണ്ണ. രണ്ടുപേരും കൂടി ഒരുമിച്ചോ? എവിടേക്ക്? ഞങ്ങൾക്കൊന്ന് ക്ഷേത്രത്തിൽ പോണം. നിനക്ക് വേണ്ടി ഒരു ചുറ്റുവളക്ക് ഞാൻ നേർന്നിട്ടുണ്ട്, അത് നടത്തണം. എങ്കിൽ ഞാനും കൂടെ വരാം അച്ഛമ്മേ, നമുക്ക് ഒരുമിച്ച് ചുറ്റുവിളക്ക് കത്തിക്കാം. നീ ക്ഷേത്രത്തിലേക്കോ? അതിന് നിനക്ക് ദൈവവിശ്വാസം ഇല്ലല്ലോ കണ്ണ. വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ചുറ്റുവിളക്ക് ഈസ് എ വണ്ടർഫുൾ സൈറ്റ്. രാത്രിയുടെ ഇരുട്ടിൽ നൂറുകണക്കിന് ദീപങ്ങളുടെ മാത്രം പ്രഭയിൽ ക്ഷേത്രം കാണുന്നത് ഒരു പ്രത്യേക രസമല്ലേ? ഇറ്റ്സ് എ ഗുഡ് വിഷ്വൽ. അങ്ങനെ കാഴ്ച കാണാനായിട്ട് ആരും ക്ഷേത്രത്തിൽ വരണ്ട. ഭക്തിയും വിശ്വാസവും ഉള്ളവര് മാത്രം പോകേണ്ട സ്ഥലമാ ദേവാലയം. ഞാൻ ഇവളും കൂടെ പോയിട്ട് വരാം. പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും പോയാ എനിക്കിവിടെ ബോറടിക്കും. വാശി പിടിക്കാതെ കണ്ണ, ഞങ്ങൾ പോയിട്ട് വരാം. ഞാൻ വാശി പിടിക്കും, അല്ലെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോകും. അല്ലെങ്കിൽ തന്നെ അച്ഛമ്മ നേർന്ന വഴിപാടിന് അച്ഛമ്മ മാത്രം പോയാ പോരെ, എന്തിനാ കാവ്യെ കൂടി കൊണ്ടുവന്നെ? കാവ്യ ഇവിടെ നിൽക്കട്ടെ, അച്ഛമ്മ പോയിട്ടോ. എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ മോളെ? അച്ഛമ്മേ വേറെന്താ ചെയ്യുക? എനിക്കിന്ന് ആശുപത്രി പോയേ പറ്റൂ. ആശുപത്രിയിലോ? അല്ല, അമ്പലത്തില്. അമ്പലത്തിലെ ചുറ്റുവിളക്ക് ഇന്ന് നടത്തിയേ പറ്റൂ, അല്ലെങ്കിൽ ദേവി കോപിക്കും. പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അല്ല, ഈ അച്ഛമ്മയ്ക്ക് ഇതെന്താ പറ്റി? ദേവി കോപിക്കും പോലും ഈ അച്ഛമ്മ. വിശ്വാസം ഇല്ലെങ്കി വേണ്ട, പക്ഷേ ദൈവത്തെ ഇങ്ങനെ നിന്ദിക്കരുത് കേട്ടോ സാർ. എന്താ വിളിച്ച? എന്താ വിളിച്ചത്? സാറൊന്നു ചെവി പൊന്നാക്കി. ആര്? കണ്ണേട്ടൻ. കണ്ണുകൾ ഇടയുമ്പോൾ കാതരയാവുന്ന കാമുകിയല്ല ഞാൻ, ഒരു ഭാര്യ, ഒരമ്മ. എന്നിട്ടും ഞാൻ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? ഇവളെ നോക്കുമ്പോ മാത്രം എന്താ എന്റെ ഉള്ളിൽ ഏതോ നഷ്ടപ്രണയത്തിന്റെ വേദന ഉണ്ടാവുന്നത്. എനിക്ക് വേണ്ടി താനൊരു ഹെൽപ്പ് ചെയ്യോ. കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യും. സത്യം? സത്യം. എങ്കിൽ പറയേ. എനിക്കിന്ന് രണ്ട് പെഗ് അടിക്കണം. പെഗോ? അതെ, ഒരുപാട് ദിവസമായി ഒന്ന് റിലാക്സ് ചെയ്തിട്ട്. ഇന്നിപ്പോ അച്ഛമ്മ ഇവിടെ ഇല്ല, വരാൻ വൈകും. താൻ വിചാരിച്ച ഇത്തിരി മധ്യം അറേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബിവറേജസിൽ പോയി ഞാൻ ക്യൂ നിൽക്കണോ? അയ്യോ അതൊന്നും വേണ്ട, ആരെങ്കിലും പറഞ്ഞു വിട്ട് വാങ്ങിപ്പിച്ചാ മതി. അതിനിവിടെ പുരുഷന്മാരാരും ഇല്ല. ഓഹോ, അങ്ങനെയാണോ? ആ, അതങ്ങനെ തന്നെയാ. കണ്ണേട്ടന് ബോറടിക്കാതിരിക്കാൻ വേണമെങ്കിൽ കമ്പനി ഞാൻ തരാം, പക്ഷേ സുഖമില്ലാത്ത ആൾക്ക് ഞാൻ മദ്യം ഒഴിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുകയേ വേണ്ട. എന്നോടെ പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, കണ്ണേട്ടനെ സംരക്ഷിക്കാൻ വേണ്ടിയാ ഞാനിവിടെ നിൽക്കുന്നത്, നശിപ്പിക്കാനല്ല.
എന്ത് പറഞ്ഞാ ഇതിനെ ഏട്ടന്റെ മുന്നിൽ എത്തിക്കുന്നത്? ഇത് കണ്ടോ, ശിവേട്ടന്റെ മുറിയിൽ ഇരുന്നതാ. വല്ലപ്പോഴും ഒരു രസത്തിന് മദ്യപിക്കുന്ന പോലാണോ ഇത്? അതും സ്വന്തം മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന് കുടിക്കുന്നത്? ഏട്ടാ ശിവേട്ടനെ ഒന്ന് ഉപദേശിക്കണം. വെറു ഉപദേശം മാത്രം പോരാ, അവന് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട് ഞാൻ. നീ ആ കുപ്പി ഇങ്ങനെ ഏയ്, ഞാൻ ഇത് കൊണ്ടുപോയി കളഞ്ഞേക്കാട്ടെ. അയ്യോ, കളയാൻ പാടില്ല മോളെ. അവൻ എന്തെങ്കിലും തെളിവുണ്ടോ ചോദിച്ചാ നീ പിടിച്ചെടുത്ത് ഈ കുപ്പി കാണിക്കണ്ടേ? ആ, അത് ഞാൻ ഓർത്തില്ല. എങ്കിലിത് ഏട്ടൻ തന്നെ സൂക്ഷിച്ചോ. മോള് പൊയ്ക്കോ, ഏട്ടൻ കഴിച്ചോളാം. കഴിച്ചോളാന്നോ? അല്ല, ഇത് സൂക്ഷിച്ചോളാന്ന്. ആ ശരി ഏട്ടാ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ലിക്കർ. സൂക്ഷിച്ചു വെക്കാൻ തന്നല്ല ഞാൻ, എന്നിട്ട് അത് ഏട്ടൻ എടുത്ത് കുടിച്ചോ? ഈ സമയത്ത് ഏട്ടൻ ഇങ്ങനെ മദ്യപിക്കാൻ പാടുണ്ടോ? അച്ഛമ്മ അറിഞ്ഞ വിഷമിക്കില്ല ഏട്ടാ. അച്ഛമ്മ അറിയണ്ട മോളെ, തൽക്കാലം നീ ഇത് ആരോടും പറയണ്ട. നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി. എന്റെ പൊന്നു ശിവാനിക്കുട്ടിയല്ലേ, പ്ലീസ്. എന്നാ പിന്നെ ഏട്ടൻ ഇത്രയും കുടിച്ചാ മതി, എനിക്ക് പേടിയാവുന്ന ഏട്ടാ. നീ പേടിക്കണ്ട മോളെ, നാല് പെഗ് കഴിച്ചു എന്ന് ചേട്ടന് ഒരു കുഴപ്പം വരില്ല. അയ്യോ, നാല് പെഗോ? എന്റെ ഏട്ടനെ കുറിച്ച് ഞാൻ അച്ഛമ്മയോട് മോശമായിട്ടൊന്നും പറയില്ല, പക്ഷെ ആ ഹോംനസ്, അവൾ അറിഞ്ഞാ കുഴപ്പമോ ഏട്ടാ? എന്തു കുഴപ്പം? അച്ഛമ്മയോടെങ്ങാനും അവള് പറഞ്ഞ ശരിയാക്കും ഞാൻ അവളെ. അവളിവിടെ നിൽക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛമ്മയുടെ ഹോം നേഴ്സ് ആണെന്ന് പറച്ചില്ലേ ഉള്ളൂ. ഏത് നേരം അവൾ ഏട്ടന്റെ പിന്നാലെയാ. അവളുടെ നോട്ടവും ഭാവവും ഒന്നും ശരിയല്ല. ഏട്ടനെ വലയിലാക്കി ഈശ്വരമഠത്തിൽ വാസം ഉറപ്പിക്കാൻ അവളുടെ ഭാവം. അങ്ങനെ ആരെങ്കിലും വിചാരിച്ച വലയിലാവുന്നവനാണോ നിന്റെ ഏട്ടൻ? അതല്ല, എന്നാലും പെണ്ണ് ഒരുമ്പെട്ടാൽ എന്താ ഏട്ടൻ നടക്കാൻ പാടില്ലാത്ത? അവൾ ഇവിടെ അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് പുറത്തൊരാള് കണ്ടാൽ എന്താവും? പേര് ദോഷ ഏട്ടനല്ലേ? പേര് ദോഷോ? അതെ ഏട്ടാ, അവളും ഏട്ടനും തമ്മിൽ ബന്ധമുണ്ടെന്ന് അവളെ എന്നെ പറഞ്ഞു പരത്തു ഏട്ടാ. ഏയ്, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്റെ ആരാധിക ആയതുകൊണ്ടാ അവൾ എന്നോട് സ്വാതന്ത്ര്യം എടുക്കുന്നത്. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല. ഇങ്ങനെയുള്ള ആരാധികമാരൊന്നും ശരിയല്ല ഏട്ടാ. ഇപ്പൊ തന്നെ അവള് ഏട്ടനെ കണ്ണേട്ടാന്ന് വിളിച്ചു തുടങ്ങി. നാളെ അവള് ഏട്ടൻ ചീത്താക്കിയെന്ന് പറഞ്ഞാലോ? നീ എന്തൊക്കെയാ ശിവാനി പറയുന്നത്? കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണെന്ന് അവളുടെ മുഖം കണ്ടാ തന്നെ അറിയില്ലേ? അവള് കാരണ എന്റെ ഹെൽത്ത് ഓരോ ദിവസവും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്.
അച്ഛമ്മ ഈശ്വർ മഠത്തിന് നൽകിയ ഏറ്റവും നല്ല ചോയ്സാ കാവ്യ. പിന്നെ നിനക്കും ഇളയമ്മയ്ക്കും അവളെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. ഒരു പാവം പെൺകുട്ടിയോട് എന്തിനാ മോളെ ഇത്രയും വാശി? അവളത്ര പാവാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവളെ കുറിച്ചുള്ള പരാതികൾ ഇനി എനിക്ക് കേൾക്കണ്ട. അവളിവിടെ നിൽക്കുന്നത് നിന്നെയോ ഇളയമ്മയോ ഒട്ടും ബാധിക്കാത്ത കാര്യമാ. സോ ലീവ് ഇറ്റ്, അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. വേറെ എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഇല്ല ഏട്ടാ. ആ എനിക്ക് മോളിച്ചല്ലേ, രാവിലെ കാണാം. ഗുഡ് നൈറ്റ് ചെല്ല്. ഒരു ഫുൾ ബോട്ടിലിന്റെ കാശ് അട്ടർ വേസ്റ്റ്. നോക്കിക്കോ, ഈ മദ്യപാനത്തെ കുറിച്ച് ഞാൻ തന്നെ അച്ഛമ്മയോട് പറഞ്ഞു കൊടുക്കും. I am the happiest man in the world. പറക്കാൻ രണ്ട് ചിറകുകൾ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പറന്ന് പറന്ന് പറന്നങ്ങ് ആകാശത്തോട്ട് എത്തിയാണ്. ഞാൻ കുടിച്ചു, പലതും കുടിച്ചു. നീ തരുന്ന ചായ, നിന്റെ മരുന്നുകൾ, വെള്ളം, പിന്നെ ഇത്തിരി വാട്ടീസ്, അതിൽ ഏത് കുടിയുടെ കാര്യമാണ് നീ ഉദ്ദേശിച്ചത്? മദ്യത്തിന്റെ കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. സത്യം പറ, ആരാ വീടിനകത്ത് സാധനം കൊണ്ടുവന്നത്? മദ്യം വാങ്ങിത്തരില്ലെന്ന് നീ പറഞ്ഞു എങ്കി ഇത്തിരി കുടിച്ചിട്ട് തന്നെ കാര്യമൊന്ന് ഞാനും കരുതി. ഒരു മന്ത്രം ചൊല്ലി, ഓം ക്രീം കുട്ടിച്ചാത്ത, മദ്യം വരട്ടെ എന്ന്. ചാത്തിന് ഉടനെ ഒരു കുപ്പി കൊണ്ടുവന്നു. ഈ അവസ്ഥയിൽ കണ്ണേട്ടനെ ലിക്കർ കൊണ്ടുതന്ന ആള് വെറും കുട്ടിച്ചാത്തനല്ല, കാര്യം കുട്ടിച്ചാത്തനാ. മസിൽ രക്തരക്ഷസ്. നീ പറഞ്ഞൊന്ന് ശിവാനി കേൾക്കണ്ട, അല്ലെങ്കിൽ തന്നെ അവള് എന്റെ ചോര കുടിക്കാൻ നടക്കുക. ശിവാനിയാണോ ഈ പണി ചെയ്തത്? ഏയ് അല്ലല്ല, വേറൊരിടത്തിരുന്ന കുപ്പി ഈ റൂമിലെത്താൻ അവളൊരു മീഡിയം മാത്രം. വേണ്ട, കണ്ണിട്ട് ഇനി മദ്യപിക്കണ്ട, ഇപ്പൊ തന്നെ ഓവറോ? ഓവറോ? ഞാനോ? ഇത് മുഴുവൻ കഴിച്ചാലും ഞാൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ആടാതെ നിൽക്കും. ഇതാ കണ്ടോ, കണ്ടോ, എനിക്കൊരു അനക്കം പോലും ഇല്ല. എന്താ കാരണം? കാരണം ഞാൻ ഫിറ്റ് അല്ല. കണ്ടോ, എനിക്കൊരു അനക്കം പോലും ഇല്ല. എന്താ കാരണം? കാരണം ഞാൻ ഫിറ്റ് അല്ല. എന്റെ കപ്പാസിറ്റി വേറെ ലെവലാ. ഞാൻ കാണുന്നുണ്ട് കപ്പാസിറ്റി. ഒരു കാറ്റടിച്ച കണ്ണിട്ടിന് ഇപ്പൊ പറന്നു പോകും. അടിപൊളി, ഒരപ്പുപ്പന്താടി പോലെ പറന്ന് നടക്കാൻ എന്ത് രസമായിരിക്കും. നീ വരുന്നു എന്റെ കൂടെ പറക്കാൻ? ഇന്നിനി പറന്നത് തന്നെ. ഇല്ല, തരില്ല ഞാൻ. കളയല്ലേ, കളയല്ലേ തന്നെ പറഞ്ഞത്. എത്ര വില പിടിച്ച സാധനം നീ കളഞ്ഞെന്നറിയോ? എത്ര വിലയുള്ളതാണെങ്കിലും എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ. എങ്കി നീ നോക്കിക്കോ,
നാളെ ഞാൻ മദ്യം വാങ്ങും, മറ്റന്നാളും വാങ്ങും, എന്നും വാങ്ങും. അപ്പോഴൊക്കെ നീ ഇതുപോലെ ഒഴുകി കളയോ? ആ കളയും. എങ്കിൽ ഈ മാസം ശമ്പളം നീ ഇങ്ങോട്ട് തരേണ്ടി വരും. ചിരിക്കുന്നു? എന്നെ പരിഹസിക്കാനോ നീ? അല്ലേ അല്ല, മാശി പിടിക്കുമ്പോ കണ്ണട്ടന്റെ മുഖം കാണാൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉണ്ട്. കണ്ണേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ പറയുന്നതെന്ന് എന്താ വിചാരിക്കാത്തത്? മെഡിസിൻസ് കഴിക്കുമ്പോ ആൽക്കഹോൾ കഴിക്കാൻ പാടില്ല, ചേരരുതത്തത് കൂടി ചേർന്ന അത് വിഷമായി മാറുമെന്ന് അറിയില്ലേ? ആ എന്തായാലും ഇന്നിന് മരുന്നുകളൊന്നും കഴിക്കണ്ട. അരുതാത്തത് വല്ലത് സംഭവിച്ചാ അത് ഞാൻ തന്നെ കാണണ്ടേ? എനിക്ക് ആപത്തൊന്നും വരരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? എത്രത്തോളം ഇഷ്ടം? എനിക്കറിയില്ല, എനിക്കത് പറയാനറിയില്ല. എന്ത് തിരക്കായാലും നീ വന്നേ പറ്റൂ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. എന്റെ ഒരു കാര്യത്തിലും ഇടപെടണ്ട, മനസ്സിലായോ?